നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. പക്ഷെ അങ്ങനെ നമ്മൾ കൊയ്തെടുത്ത വയലുകളിൽ നിന്നുള്ള നെല്ലുകൊണ്ടൊന്നും ഇപ്പോൾ പാലക്കാട്ടെ കർഷകർക്ക് വലിയ ഗുണമൊന്നുമില്ല. കഷ്ടപ്പാട് പ്ലസ് അഡീഷണൽ കഷ്ടപ്പാട് ഈസ് ഈക്വൽ ടു കർഷകൻ എന്ന ഇക്വേഷനിലേക്ക് മാറുകയാണ് നമ്മുടെ നാട്. വിറ്റ നെല്ലിൻ്റെ പണം കിട്ടാത്തതാണ് വലിയ പ്രതിസന്ധി എന്ന് കരുതി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രതിസന്ധി, പരമേശ്വരനെ പോലുള്ളവർക്ക് നെല്ല് സൂക്ഷിച്ചു വയ്ക്കാൻ മറ്റിടമില്ല. ഒരു പ്ലാസ്റ്റിക് പായയുടെ സുരക്ഷിതത്വത്തിൽ മാത്രമാണ് ടൺ കണക്കിന് നെല്ല്. തുലാവർഷമാണെങ്കിലും ഒരു തുള്ളി മഴ പോലും പെയ്യരുതേ എന്നാണ് പ്രാർത്ഥന. കാരണം ഒരു മഴ മതി കഴിഞ്ഞ 3 മാസത്തെ അധ്വാനം വെള്ളത്തിലാക്കാൻ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഗോഡൗൺ സൗകര്യ കാര്യങ്ങളോ വീട്ടിലെ സൗകര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ പായൽ നെല്ല് കൊട്ടി ഉണക്കി ഇതുപോലെ എടുത്ത് വെക്കുക ചെയ്യാറ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ചാക്കിലാക്കിയ ഉടനെ നമുക്ക് ഈ ഇതിന്ന് വണ്ടിയിൽ കയറ്റി വിടണം, ഇല്ലെങ്കിൽ അതും വേറെ നനഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ദിവസം കുറേയായി നെല്ലിങ്ങനെ കണ്ടവൻ്റെ പറമ്പിൽ കൂട്ടിയിട്ടിട്ട്, പക്ഷേ നെല്ലളക്കാനുള്ള സാറുമാർ എത്തിയില്ല. അനുവദിച്ച മില്ലിൻ്റെ ഏജൻറ്റ് വരും, വന്ന് ഉണക്കം 15-17% ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞിട്ട് അവർ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് ചാക്കിലാക്കാൻ പറ്റുള്ളൂ. ചാക്കിലാക്കിയ ശേഷമാണ് ഫീൽഡ് അസിസ്റ്റൻ്റ് വന്ന് ഇത്ര കിലോ ഉണ്ട്, ഇത്ര ചാക്ക് എന്നുള്ളത് ഒരു പച്ചച്ചീട്ടുണ്ട്, അത് റെസീറ്റ് തന്നെ. ആ റെസീറ്റ് പ്രകാരം ആ കിട്ടിയ ശേഷം മാത്രമേ മില്ലുകാർ നെല്ല് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഏജൻറ്റുമാരും ഈ ഫീൽഡ് അസിസ്റ്റൻ്റ് തമ്മിൽ ഏകോപിച്ചിട്ടില്ല പോകുന്നത്. അവർ പോയി വന്ന് നോക്കിയാൽ പച്ചച്ചീട്ട് തന്നാൽ ഞങ്ങൾ നെല്ല് കയറ്റി കൊണ്ടുപോകാമെന്നുള്ള വാദത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇനിയും എത്ര ദിവസം കാത്തു നിൽക്കണമെന്നറിയില്ല. പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും ഓപ്പൺ മാർക്കറ്റിൽ നെല്ല് വിറ്റ് തുടങ്ങി. കർഷകനല്ലേ, അവൻ്റെ മുതൽ നനയാതിരിക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെട്ട് ചാക്കും അതും ഇതും ടാർപ്പാളും വെച്ച് കാത്തിരിക്കും. ദിവസം കൃഷി ഓഫീസിൽ പോയി ഇത് അന്വേഷിക്കും. യാതൊരുവിധ അവർ പറയും ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ഇന്നൊരു 1-2 ഏക്കറോളം കൊയ്തിട്ട് ഓപ്പൺ മാർക്കറ്റിൽ കൊടുത്തു. ഈ ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൃഷിയെ മാത്രം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യൻ്റെ ഹാപ്പിനെസ്, സന്തോഷം, അത് സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.